നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഉറങ്ങിക്കിടക്കുന്ന നിഷ്കളങ്കരായ ജനങ്ങൾക്ക് നേരെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിക്കുക, വീട്ടിൽ നിന്നും കുട്ടികളെയും സ്ത്രീകളെയും വലിച്ചിഴച്ച് തെരുവിൽ കിടത്തി അവരെ ക്രൂരമായി കൊലപ്പെടുത്തുക, തുടർന്ന് ആ മൃതദേഹങ്ങൾക്ക് നേരെ പോലും അതിക്രൂരമായ അതിക്രമങ്ങൾ കാണിക്കുക, ഹമാസ് എന്ന തീവ്രവാദ സംഘടനയിലെ മനുഷ്യരൂപം പ്രാപിച്ച പിശാചുക്കളുടെ ക്രൂര ചെയ്തികളാണ് ഇപ്പോൾ വിവരിച്ചത്. ലോക മനസാക്ഷിയെ നടുക്കിയ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്ത ആ മനുഷ്യ പിശാചുക്കൾ കേരളത്തിലെ ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച രാഷ്ട്രീയക്കാർക്കും പ്രീണനത്തിന്റെ തിമിരം ബാധിച്ച മാധ്യമങ്ങൾക്കും പോരാളികളാണ് വിസ്മയമാണ് എന്ന് പറയുമ്പോൾ അതിദയനീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ അള്ളാഹു അക്ബർ വിളിക്കുന്ന ഈ തീവ്രവാദികളെ തിരുത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതും മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ഇത്തരം സംഭവങ്ങളെ ആഘോഷമാക്കുന്നവർ കേരളത്തിൽ നമുക്ക് ചുറ്റും ഉണ്ട് എന്നതും ഭയം ജനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ ഹമാസ് ഫാൻസ് അസോസിയേഷൻ നൽകുന്ന സൂചനയുണ്ട്. ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഇസ്രായേലിൽ നിന്നും അവിടെ 13 വർഷത്തോളമായി ജോലി ചെയ്യുന്ന ശ്രീമതി ഷൈനി ബാബു, ഒപ്പം കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികെയിൽ മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീമതി ഷൈനി ബാബു, പ്രത്യേകിച്ച് ഈ യുദ്ധം ആരംഭിച്ച, ഈ സംഘർഷം ആരംഭിച്ച ഈ ശനിയാഴ്ച മുതൽ അങ്ങ് ഇസ്രായേലിൽ നിന്നും നൽകിയ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വളരെയധികം വൈറലായി മാറിയിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു നേർചിത്രം ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ ഈ ആദ്യ ദിനത്തിന്റെ ചില ക്രൂരതയുടെ, നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഹമാസ് തീവ്രവാദികളുടെ, ഭീകരരുടെ ക്രൂരതയുടെ, ഈ ക്രൂര മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന ചെയ്തികളുടെ വീഡിയോകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 വർഷമായി അങ്ങ് ജോലി ചെയ്യുന്ന ആ ഒരു ഇസ്രായേലിൽ അവിടെ താമസിക്കുമ്പോൾ, അവിടെ നിന്നും ഈ ഒരു സംഭവങ്ങൾ നോക്കിക്കാണുമ്പോൾ, ആ ഈ ഒരു ഘട്ടത്തിൽ അങ്ങേക്ക് എന്താണ് ഈ ഒരു ഹമാസിന്റെ ഈ ഒരു ഭീകരതയെ അങ്ങ് എത്തരത്തിലാണ് വിലയിരുത്തുന്നത്, ശ്രീമതി ഷനി ബാബു? നമസ്കാരം. ഇപ്പൊ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പുറത്ത് യുദ്ധവിമാനങ്ങൾ പോകുന്നതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശനിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് വിശുദ്ധ ബൈബിളിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന സിംഹത് തോറ എന്ന് പറയുന്ന തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി ഇവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഇസ്രായേൽ സിറ്റിസനെയും ഇസ്രായേൽ നാടിനെയും മരണകരമായ ആശ്ചര്യത്താൽ ഉണർത്തി വിളിച്ചെഴുന്നേൽപ്പിച്ചു എന്നാണ് അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അങ്ങനെ ഒരു ബോംബിന്റെ അലാറം കേട്ട് അല്ലെങ്കിൽ ബോംബിന്റെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് ഉണരേണ്ട ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഇവിടെ ഇസ്രായേലിൽ 13 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഈ ഒരു എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഈ 3 ദിവസമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം കണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്, സംഘർഷങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ ഇവിടുത്തെ പ്രധാനമന്ത്രി പോലും അതിനോട് പ്രതിരോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അതിനെതിരെ ഒരു യുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത് പോലും ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇപ്പം നടക്കുന്ന ഈ ഒരു ഒരു ഓപ്പറേഷനെ അതിനെ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. ശ്രീമതി ഷാനി ബാബു, അവരെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം പുറത്തുനിന്ന് നല്ലപോലെ യുദ്ധവിമാനങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ സിറ്റുവേഷൻ, അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ എല്ലാവരും തന്നെ സർപ്രൈസ്ഡ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർ പോലും സർപ്രൈസ്ഡ് ആയിട്ട് അവർക്ക് പോലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഇത് അവശേഷിക്കുന്നു, എന്താണ് സംഭവിച്ചത് എന്ന്. അതുപോലെ തന്നെ ഈ ഒരു 13 വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസിനിടയ്ക്ക് ഒരുപാട് സർവൈവൽ സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈവൻ ഹോളോകോസ്റ്റിൽ പോലും സർവൈവ് ചെയ്ത് വന്ന വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ പരിചരിക്കുന്ന ഒരുപാട് കെയർ ഗിവേഴ്സ് ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന്. ഇന്ത്യയിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യുന്ന കെയർ ഗിവേഴ്സിൽ ഏകദേശം 6000-7000 പേരോളവും ഉണ്ട് എന്നാണ്, മലയാളികളായിട്ടുണ്ടെന്നാണ് ഈ അടുത്ത ദിവസം എംബസിയിൽ നിന്ന് നല്ലൊരു ശതമാനം ആൾക്കാരും ടേക്ക് കെയർ ചെയ്യുന്ന പേഷ്യൻസിൽ
ഹോളോകോസ്റ്റ് സർവൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർ കടന്നു വന്ന അവരുടെ ആ ഒരു ജീവിത പശ്ചാത്തലമൊക്കെ അവരുടെ ബാല്യകാലത്തിൽ കിട്ടിയ ഓർമ്മകളാണെങ്കിൽ പോലും അത് എത്രമാത്രം കൃത്യതയോടുകൂടിയാണ്, വേദനയോടുകൂടിയാണ് ഞങ്ങൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എന്നുള്ളത് ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ നേർക്കാഴ്ചകളാണ്. അതൊക്കെ നമ്മളത് വിവരിക്കുമ്പോൾ നമ്മളത് നേരിട്ട് കാണുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനത അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വന്ന ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും ഒക്കെ പേടിക്കാതിരുന്ന ഇസ്രായേൽക്കാർ പോലും ഇന്നലെ മുതലൊക്കെ ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന വീടുകളിലെ ഇസ്രായേൽക്കാരുടെ മുഖത്തെ ഭീതിയാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരു ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഇസ്രായേലിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിനോടും ഇസ്രായേലിന്റെ അയൺ ഡോം സിസ്റ്റത്തിനെയും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പിറന്നാളും ഉണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം. അപ്പൊ അങ്ങനെ ഒരു ആത്മവിശ്വാസമായിരുന്നു ഇതിന്റെ തുടക്ക ദിവസം മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതായത് രാവിലെ ഇവിടെ ഇത് തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇസ്രായേലിലാണ്, ദൈവത്തിന്റെ നാട്ടിലാണ്, ഇവിടുത്തെ സിറ്റിസൻസ് ഒക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങളും സംരക്ഷിക്കപ്പെടും എന്നൊരു ഓവർ കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ഏറുവഴിയുള്ള അല്ലെങ്കിൽ ആകാശത്തുകൂടെ ഉള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആക്രമണങ്ങൾ മാത്രം നമുക്ക് ഭയപ്പെട്ടാൽ മതിയായിരുന്നു, അതിനെ അയണ്ടും തടയും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി അവരെ കുറേ തീവ്രവാദികള് ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ നുഴഞ്ഞു കയറ്റം തീർച്ചയായിട്ടും അത് അപകടകരമായ ഒരു കാര്യമാണ്. ശത്രുക്കൾ വളരെ ബുദ്ധിപൂർവം അത് അവര് നുഴഞ്ഞു കയറിയതിന് ശേഷമാണ് ഈ റോക്കറ്റ് വിക്ഷേപിക്കാൻ തുടങ്ങിയതെന്നുള്ളത്. അത് അവരുടെ ആദ്യമെന്നോ കുരുട്ടുബുദ്ധിയെന്നോ എങ്ങനെ വിശേഷിപ്പിക്കണോന്ന് അറിയില്ല, അതോ നല്ല ബുദ്ധി എന്ന് പറയാൻ പറ്റുമോന്നും അറിയില്ല. കാരണം ഒരു റോക്കറ്റെങ്കിലും വിക്ഷേപിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ വിക്ഷേപിക്കാൻ ശ്രമിച്ചതിന് ശേഷമായിരുന്നു ഈ നുഴഞ്ഞുകയറ്റമെങ്കിൽ ഒരുപക്ഷെ തോന്നുന്നു ഇത്രയും ഒരു അപകട സിറ്റുവേഷനിലേക്ക് ഇസ്രായേൽ പോവില്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എത്രയോ ബുദ്ധിയോടുകൂടി അവർ ആ നുഴഞ്ഞുകയറ്റത്തിന് സെക്കൻഡുകൾക്ക് ശേഷം ആക്രമണം തുടങ്ങി. കാരണം ആകാശത്തുകൂടെയുള്ള ആ ഒരു മിസൈൽ ആക്രമണമാണെങ്കിൽ ഇവിടുത്തെ അയൺ ഡോം അത് തടയുമെന്നുള്ളത് ശത്രുക്കൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ ഇത്തവണ എന്തോ ഒരു പാകപ്പിഴ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. വെള്ളിയാഴ്ച ശനിയാഴ്ച പകൽ മൊത്തം ഇവിടുത്തെ ഷബാത്ത് ആയിരുന്നു. ഇവിടുത്തെ ജൂതന്മാരെല്ലാവരും തന്നെ മൊബൈലോ വാഹനമോ വൈദ്യുതിയോ ഒന്നും ഉപയോഗിക്കാതെ വിശ്രമത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ആ ഷബാത്തിന്റെ സമയം തീരുന്നത് വരെയുള്ള സമയം ശത്രുക്കൾ നന്നായിട്ട് ഉപയോഗിച്ചു. അപ്പൊ അന്നത്തെ ഒരു ഒരു ഭയങ്കരമായ അന്തരീക്ഷത്തെക്കുറിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞതുപോലും ഞങ്ങൾക്കൊക്കെ വ്യക്തമായി അറിയാൻ കഴിഞ്ഞതുപോലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ്. ഇന്നലെ ഞാൻ ചോദിക്കാൻ കാരണം പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച മുതലുള്ള ആ ഒരു സംഭവങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഭയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിക്കുന്ന പല ഭീതി ജനിപ്പിക്കുന്ന പല വീഡിയോ ദൃശ്യങ്ങളുമുണ്ട്. ഇസ്രായേലി വനിതകളെ ബൈക്കിൽ കയറ്റി ഈ വലിയ ട്രക്കിലൊക്കെ കയറ്റി തട്ടിക്കൊണ്ടു പോകുന്നു, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു, മൃതദേഹങ്ങളൊക്കെ നഗ്നരാക്കപ്പെട്ട് തെരുവിലൂടെ വലിച്ചഴിക്കുന്നു, അതിനുമേൽ തുപ്പുന്നു, ചവിട്ടുന്നു, ഒരു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. പക്ഷേ ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവരെ നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ചിലർക്കത് വിസ്മയമാണ്. ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ പോലും പ്രസ്താവന വന്നിരിക്കുന്നു, ഇതൊരു പ്രതിരോധമാണ്, ഒരു പ്രത്യാക്രമണമാണ്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ പല സംഘടനകളും ഒക്കെ വിശേഷിപ്പിക്കുന്നു. ഇത് ഒരു തരത്തിൽ ഏകദേശം 20,000-ത്തോളം ഇന്ത്യക്കാർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തരത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളല്ലേ? മറുതരത്തിൽ തീവ്രവാദത്തെ വെള്ളപൂശാനുള്ള നീക്കങ്ങളല്ലേ ശ്രീമതി ഷേനി ബാബു? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഇവിടെയുള്ള മലയാളികളായിട്ടുള്ളവര് പ്രതികരിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് 2021-ൽ നമുക്ക് നഷ്ടപ്പെട്ട സൗമ്യ എന്ന സഹോദരി. സൗമ്യ എന്ന സഹോദരി നമുക്ക് നഷ്ടപ്പെട്ടപ്പോ ആ സഹോദരിയുടെ മൃതദേഹം പോലും ഒന്ന് എന്താ പറയാ, അതിന് പറ്റിയ ഒരു ആദരവ് കിട്ടിയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവസാന നിമിഷങ്ങളിൽ പോലും നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ആ വ്യക്തി അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു മലയാളി യുവതി ഒരു വൃദ്ധപരിചരണത്തിൽ മരിച്ച സമയ വൃദ്ധപരിചരണത്തിലായിരിക്കുന്ന സമയത്ത് തീവ്രവാദികളുടെ ആക്രമണത്താൽ മരിച്ചിട്ട്
ആ സഹോദരിയുടെ ബോഡി അവിടെ നാട്ടിലെത്തിയപ്പോൾ ആ അന്ത്യനിമിഷങ്ങളിൽ പോലും ആ സഹോദരിക്ക് കിട്ടേണ്ട ആദരവ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും പറയും കിട്ടിയില്ല എന്ന് തന്നെ പറയും. അതുപോലെ തന്നെ ആ സഹോദരിയുടെ മരണത്തിന്റെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, തുടക്കത്തിൽ തീവ്രവാദി ആക്രമണങ്ങളിൽ തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞവർ അധികം താമസിക്കാതെ അത് തിരുത്തി എഴുതിയതും ഒക്കെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നതാണ്. അതെ. ഇതേ സമയം തന്നെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാലസ്തീനിയൻ യുവതി കൊല്ലപ്പെട്ടപ്പോ അന്ന് അവരതിനെ തീവ്രവാദ ആക്രമണം കൊണ്ട് മരിച്ച മാലാഖ എന്ന് വിശേഷിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സഹോദരി, ആതുര സേവനത്തിൽ ഇരുന്ന ഒരു സഹോദരി മരിച്ചപ്പോ വെറും ഒരു എന്താ പറയാ മലയാളി യുവതി എന്നുള്ള ഒരു 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 പ്രയോഗത്തിലേക്ക് അതൊക്കെ മാറി. അതൊക്കെ നമ്മളുടെ എന്താ പറയാ നമ്മുടെ രാഷ്ട്രീയത്തിന്റെയും നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനോഭാവത്തിന്റെയും എത്രയൊക്കെ ആയാലും നമ്മള് മനുഷ്യനെ അല്ല, അല്ലെങ്കിൽ മനുഷ്യന്റെ ഫീലിങ്സിനെയോ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യരർഹിക്കുന്ന ബഹുമാനത്തെ ഒന്നും അല്ല അവർ ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നത്. അവരൊക്കെ കാണുന്നത് അവരുടെ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് എവിടെ നിന്ന് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്നുള്ളത് പരിഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാവുന്നതാണ്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടികൾക്ക് പോലും അറിയാം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് രാഷ്ട്രീയക്കാര് കാര്യങ്ങൾ കാണുന്നതും അതിനോട് ഇടപെടുന്നതും പ്രതികരിക്കുന്നതും എങ്ങനെയാണെന്ന്. പക്ഷെ എല്ലാവർക്കും ഭയമാണ്. ഇപ്പൊ നമ്മുടെ മനസ്സ് ഇപ്പൊ ഇവിടെയുള്ള ജോലി ചെയ്യുന്ന മലയാളികളാണെങ്കിൽ പോലും ആരോടെങ്കിലും ചോദിച്ചാൽ എല്ലാം ഒന്നും തുറന്നു പറയാൻ ആരും തയ്യാറാകുന്നില്ല. കാരണം എല്ലാവർക്കും ഭയമാണ് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭയം. അപ്പൊ അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ വായടപ്പിച്ചിരുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ വളരെ സങ്കടമുണ്ട്. ഇപ്പോഴാണെങ്കിലും നമ്മൾ ഇവിടെ ഇത്രയും പേര് ഇപ്പം സൗത്ത് ഏരിയയില് ബോർഡർ ഏരിയയിൽ ഏകദേശം 600-700 മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അവിടെയൊക്കെ ഈ ഗ്രാമങ്ങളായിട്ടുള്ള, അതായത് ബോർഡറിനോട് ചേർന്ന് ജോലി ചെയ്യുന്ന ഗ്രാമങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലെ അവിടെ നിന്ന് നമ്മൾ പരിചരിക്കുന്ന രോഗികളെ അടക്കം അവര് റാഞ്ചിക്ക് കൊണ്ട് പോയി എന്നുള്ള വാർത്തകൾ നമ്മൾ ഇന്നലെ ഉച്ചയോടുകൂടിയൊക്കെയാണ് ഇത് അറിയുന്നത്. ഇത്രയും പേര് അവിടെ ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും യുദ്ധം പോലെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കണ്ടത്. പക്ഷെ ഈ കരമാർഗം ഇതിനുള്ളിൽ കയറിയ തീവ്രവാദികള് ഓരോ വീടുകൾ തോറും ആക്രമിച്ചു കടന്ന് മനുഷ്യരെ വിളിച്ച് പുറത്തിറക്കി അവരുടെ കയ്യിലുള്ള പണവും സ്വർണവും എല്ലാം മോഷ്ടിച്ചെടുത്തിട്ട് അവരുടെ നിന്ന് ബലമായി പിടിച്ചെടുത്തിട്ട് അവരുടെ പാസ്പോർട്ട് അടക്കം അവരുടെ വസ്ത്രങ്ങൾ അടക്കം ഇട്ട് കത്തിച്ചു കളയുന്നു. അവരെ ഒരു വലിയ വണ്ടിയിൽ ഒരുമിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ നമ്മള് ഇതെല്ലാം നമ്മൾ ഈ ആൾക്കാർ ഷെയർ ചെയ്ത് തരുന്ന അവരുടെ അനുഭവങ്ങളിൽ കൂടെയാണ് നമ്മൾ അറിയുന്നത്. ഇവരെ ആരെയും നമുക്ക് നേരിട്ട് കാണാനോ ബന്ധപ്പെടാനോ അവരെ ഒന്ന് പോയി സഹായിക്കാനോ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ആർക്കും ഒന്ന് നേരി പോകാൻ പോലും പറ്റത്തില്ല, കാരണം ഞങ്ങളോട് ആരോടും പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പാടോടുകൂടി ഇത്രയും സങ്കടത്തോടുകൂടി ഒരു മലയാളി സമൂഹം ഇവിടെ നാളെ എന്തെന്ന് അറിയത്തില്ലാതെ ജീവൻ കൈപ്പിടിച്ച് ജീവിക്കുമ്പം അതിനെ ഒന്ന് അതിനെയൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കേരള സർക്കാർ പല ഈ ഇസ്രായേലിലല്ല മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ നോർക്ക പോലുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ വേഗത്തിൽ സഹായം എത്തിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും നാം കണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ അങ്ങ് സൂചിപ്പിച്ചു ഏറ്റവും സംഘർഷം രൂക്ഷമായ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സദേൺ ബോർഡർ, ഈ ഒരു സദേൺ ഇസ്രായേലിൽ ഏകദേശം 600 മലയാളികൾ തന്നെ കെയർടേക്കേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച, ഞായറാഴ്ച, ഇപ്പോൾ തിങ്കളാഴ്ച, ഈ 3 ദിവസത്തിന് ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് ഏതെങ്കിലും ഒരു സഹായ ഹസ്തങ്ങളോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഏജൻസി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഭയപ്പെടേണ്ട എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യപ്പെടുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഷനീപ? ഇതുവരെയും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയകളിൽ കൂടി പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നമ്മൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റും അദ്ദേഹം എന്താണ് മുന്നോട്ട് ചിന്തിക്കുന്നതെന്നും സഹായഹസ്തം കൊടുത്തു അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ ഞങ്ങൾക്കായിട്ടൊരു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു അങ്ങനെ പോലും ഞങ്ങൾ എവിടെയും കേട്ടില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ചാനൽ ചർച്ചകൾ ശരിക്കും പറഞ്ഞാൽ അത് ഓൺ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു അമർഷം തോന്നും. മീൻസ് ഈ ഒരു നാട്ടിലാണല്ലോ, അല്ലെ ഈ ഒരു നാട്ടിലേക്കാണല്ലോ നമ്മൾ തിരിച്ചു ചെല്ലേണ്ടത്, ഒരു പെട്ടിയിലെങ്കിലും ആയി തിരിച്ചു ചെല്ലേണ്ടത് ഈ നാട്ടിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞ ലജ്ജയാണ്. ഇതിനെ ഈ ഒരു അവസ്ഥേനെ ഇത്രയും ലാഘവത്തോടു കൂടി കാണുന്ന ഒരു കാഴ്ച, ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ മലയാളികള് എല്ലാവരും തന്നെ ഈ നമ്മുടെ ഗവൺമെന്റ് നമ്മളെ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കും തിരിച്ചു വിളിച്ചാൽ നമ്മൾ പോവണ്ടേ എന്ന് ചോദിച്ച് ഞാൻ ഒരുപാട് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുടെയും
അവരുടെ ജീവനെ ഓർത്തോ അല്ലെങ്കിൽ അവരുടെ നാളെ നമ്മുടെ ജീവൻ ഭീഷണിയിലാണെന്നുള്ള കാര്യത്തിലല്ല അവരുടെയൊക്കെ സങ്കടം. അവരുടെയൊക്കെ പുറകില് എത്ര ലക്ഷം രൂപ കടമുണ്ട്. നമ്മൾ ഇവിടുന്ന് കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെന്നാലും നമുക്ക് ജീവിക്കാൻ മാർഗമില്ല. നമുക്കറിയാം, നമ്മൾ ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തേക്ക് ജോലിക്കായിട്ട് വരുമ്പം ഇസ്രായേൽ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഒരു 80% ആൾക്കാരും ഇവിടേക്ക് വരുന്നത്. ഇത് എപ്പോ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ ബോർഡർ സ്ഥലങ്ങളിലേക്കൊക്കെ ജോലി എടുത്തു പോകുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നിട്ട് പോലും ഈ ഒരു രാജ്യം തിരഞ്ഞെടുക്കുകയും ഈ ഒരു രോഗി ശുശ്രൂഷ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന ഒരു സാലറിയും ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സംരക്ഷണവും ഓക്കെ ഓക്കെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിലോട് വിശ്വാസമാണ്. പക്ഷെ ഈ ഒരു വിശ്വാസം നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് പോവാനായിട്ട് അവർക്കില്ല. അവരൊക്കെ പറയുന്നത് ഇത്രയും ലക്ഷങ്ങൾ ബാങ്കിൽ കടമുണ്ട്, മക്കളെ പഠിപ്പിക്കണം, സ്വന്തമായിട്ടൊരു വീടില്ല, ഇതൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വന്നത്, തിരിച്ച് നാട്ടിലേക്ക് പോയാൽ എന്ത് എന്ന്. നമുക്ക് നമ്മുടെ ഗവൺമെന്റിൽ ഒരു വിശ്വാസമില്ലായ്മയല്ലേ അതൊക്കെ സൂചിപ്പിക്കുന്നത്? ഓക്കെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പറയുവാണ് നിങ്ങൾ തിരിച്ചു പോരോ, നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അല്ല നമുക്കുള്ളത്. ഇനി അവരങ്ങനെ പറഞ്ഞാൽ തന്നെ അതൊരു തൽക്കാല ആശ്വാസമായിട്ട് മാത്രമേ നമുക്കൊക്കെ കാണാൻ പറ്റുള്ളൂ യെസ്, എന്നുള്ളത് പ്രത്യേകിച്ച് ഓരോരുത്തർ. ശാന്തി ബാബു അങ്ങനെ നേരത്തെ പറഞ്ഞപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഒരു വാഗ്ദാനമുണ്ട്, പ്രവാസികൾക്ക് 6 മാസത്തെ സാലറിയൊക്കെ തരും, കേരള സർക്കാർ തരും. അതൊക്കെ ഇപ്പോഴും ഒരു വെറും വാഗ്ദാനം മാത്രമായി അവശേഷിക്കും. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്, ദയവായി തന്നെ തുടരുക. മറ്റ് അതിഥികളിലേക്ക് പോയതിനു ശേഷം അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ കെവിൻ പീറ്റർ, പ്രത്യേകിച്ച് ഷൈനി ബാബു സൂചിപ്പിച്ചു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു അറ്റാക്കാണ് ഇസ്രായേലിന് നേരെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കരമാർഗമുള്ള അറ്റാക്ക്, അത് വളരെയധികം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ തീവ്രവാദികൾ കരമാർഗം നുഴഞ്ഞു കയറി ഇസ്രായേലിന്റെ തെരുവുകളിൽ അക്രമം അതിക്രൂരമായ ചെയ്തികൾ അഴിച്ചുവിടുന്നു. നമുക്കറിയാം ഇതിന്റെ ഒരു പരിണിത ഫലം, ഇവർക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ? നമുക്കറിയാം ഇതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, ഇസ്രായേൽ കൃത്യമായി തന്നെ തിരിച്ചടിക്കും, അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതമായിരിക്കും. പ്രത്യേകിച്ച് 2021 ഇതിനു മുമ്പ് അതിരൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായത്, അത് വായുമാർഗമുള്ള അറ്റാക്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായത്. ഇപ്പോൾ കരമാർഗം അറ്റാക്ക് ചെയ്യുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും, അതിന്റെ ഫലമായി ഇരവാദം വളരെയധികം ശക്തി പ്രാപിക്കും, ചില മത മൗലികവാദികൾക്ക് സ്വാധീനമുള്ള രാജ്യങ്ങൾ ഇവരുടെ പിന്നിൽ അണിനിരക്കും. കുറെ കഴിയുമ്പോൾ ഈ അറ്റാക്ക് വളരെ രൂക്ഷമായി കഴിയുമ്പോൾ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിയും. അപ്പോൾ ലോകത്തിന്റെ ഒരു സൈഡിൽ മുസ്ലിം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇസ്രായേലിനെതിരെ. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന വ്യക്തവും വളരെ ഗൂഢവുമായ ഒരു ലക്ഷ്യം ഈ പറയുന്ന ഈ ഭീരുക്കളായിട്ടുള്ള ഈ തീവ്രവാദികൾക്ക് ഇല്ലേ ശ്രീ കെവിൻ പീറ്റർ? ആദ്യമായി ഇന്ത്യയുടെ എക്കാലവും വിശ്വസിക്കാവുന്ന സുഹൃത്ത് രാജ്യം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ നാടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, വിശ്വാസപരമായി ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ലോകം വളർന്നിട്ടുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ വളർന്നിട്ടുണ്ട്, ഇസ്ലാമിക തീവ്രവാദം വളർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ സൈനികപരമായും സാങ്കേതികപരമായും ഭൗതികപരമായും ഇസ്രായേൽ എന്ന രാഷ്ട്രവും വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇസ്രായേൽ ജനത, ഇസ്രായേൽ ഭരണകർത്താക്കൾ ഓവർകം ചെയ്യും, ശത്രുക്കളെ നിലംപരിശാക്കുക തന്നെ ചെയ്യും. ഇവിടെ നേരത്തെ ഷൈൽ ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അകത്തുള്ള ശത്രുക്കൾ പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. കാര്യം നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വിഷയം നമുക്കറിയാം, അകത്തും പുറത്തുമുള്ള രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കളെ നമ്മൾക്ക് നേരിടേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ ഇസ്രായേലിൽ അത് ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോൾ കിട്ടുന്ന ചില സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ അകത്തുള്ള ശത്രുക്കൾ പുറത്തുള്ള ശത്രുക്കളെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. ഈ അയൺഡോം സംവിധാനം എന്ന് പറയുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ ഈ ഗാസയിൽ നിന്ന് കത്തിച്ചുവിടുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ ഇതിനെ അയൺഡോം നിഷ്പ്രഭമാക്കും, അത് അറിയാം. അപ്പോൾ അത് ഒരു സിഗ്നലിന്റെ ഒരു ഒരു ആക്രമണത്തിന്റെ തുടക്കമാണ് അത്തരം റോക്കറ്റുകൾ ഗാസയിൽ നിന്നും വരുന്നത്. അപ്പോൾ അത് വളരെയധികം ഇസ്രായേൽ ഗവൺമെന്റ് മിലിറ്ററി അലർട്ട് ആവുകയും എല്ലാ തരത്തിലും അവർ വളരെ ജാഗരൂകരാകുകയും ചെയ്യും. അപ്പൊ അത് അറിയാവുന്നത് കൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിൽ നേരത്തെ അകത്ത് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി കടന്നു കീറി എന്ന് വേണം കരുതുവാൻ. അതിനോടൊപ്പം തന്നെ മോട്ടോർ ഗ്ലൈഡറുകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. അതായത് ബോർഡറിൽ നിൽക്കുന്ന സൈനികർക്ക് പുറകിലായി വന്ന് മോട്ടോർ ഗ്ലൈഡറുകൾ ഇറങ്ങുകയും അത്തരം ഗ്ലൈഡറുകൾ റഡാറിന്റെ കണ്ണിൽ പെടാത്തത് കൊണ്ട് തന്നെ അവർക്ക് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനും വെപ്പൺസുമായി നീങ്ങുവാനും സാധിച്ചു എന്ന് വേണം കരുതാൻ. എന്ത് തന്നെയായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്കറിയാം, എപ്പോഴും പാലസ്തീൻ റംസാൻ അടുക്കുമ്പോഴത്തേക്ക് സക്കാത്ത് തെണ്ടുന്നതിന് വേണ്ടിയിട്ട് മുറിവേറ്റതും ഫാൻസി ഡ്രസ് നടത്തുന്നതുമായിട്ടുള്ള നിരവധി ചിത്രങ്ങൾ ഉപയോഗിച്ച് ഈ ഹമാസ് നേതൃത്വം ലോകമെമ്പാടും പിരിവ് നടത്തും. അത് എല്ലാ റമദാൻ കാലഘട്ടത്തിലും ഉള്ളതാണ്.
അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഇത്തരം ഏറ്റുമുട്ടലുകളിൽ എന്തെങ്കിലും ഒരു കാരണം, ഒരു പ്രകോപനം ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ അവസ്ഥയിൽ എന്ത് പ്രകോപനമാണ് ഇസ്രായേലും പാലസ്തീനുമായിട്ട് ഉണ്ടായിരുന്നത് ഇവിടെ അറിയേണ്ടത്. അതായത് ശ്രീ കെമ്പിറ്റർ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വർഷത്തെ കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നിരുന്നു എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം ഈ ഗാസ മേഖല ഏകദേശം 20 ലക്ഷത്തോളം ജനങ്ങൾ വസിക്കുന്ന ഒരു മേഖല, അവിടെ 70% ആളുകൾ തൊഴിലില്ലാത്ത ഒരു അവസ്ഥ, അതിദയനീയമായ ദരിദ്രാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കണമെങ്കിൽ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അകത്തു നിന്നും പുറത്തു നിന്നും, പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? തീർച്ചയായിട്ടും ഇറാന്റെ മാത്രമല്ല ഖത്തറിന്റെയും ഇറാന്റെയും അതുപോലെ തന്നെ മറ്റ് ചില വലിയ ശക്തികളുടെയും സഹായം ഇതിൽ കിട്ടിയിട്ടുണ്ട്, അത് തീർച്ചയാണ്. പിന്നെ ഇപ്പോൾ ജോർജ് സൂചിപ്പിച്ചതുപോലെ ദരിദ്ര രാജ്യം, അവിടെ ദരിദ്രം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ മാത്രമാണ്. അവിടുത്തെ നേതാക്കൾ ഇവരെ വെച്ചുകൊണ്ട് പിരിവ് നടത്തി സുഖലോലുപന്മാരായി സുഖിക്കുകയാണ്. അവിടെ ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ ലോകരാജ്യങ്ങൾ കൊടുത്ത, ഇന്ത്യ ഉൾപ്പെടെ കൊടുത്ത സഹായങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ ഒരു ചെറിയൊരു തീപ്പെട്ടി കമ്പനി പോലും ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാം ഇപ്പോഴും വൈദ്യുതിയും മെഡിസിനും എല്ലാം തന്നെ ഇസ്രായേലിന്റെയും മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അതേസമയം യാസർ അറാഫത്ത്, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവായിരുന്ന യാസർ അറാഫത്ത് മരിക്കുമ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ സമ്പാദ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ ഭാര്യമാരുടെ പേരിലും ഇതുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ജോലി ചെയ്തിട്ടാണ് ഇത്രയധികം സമ്പാദിച്ചത്? അപ്പോൾ ഈ പാലസ്തീൻ മക്കളുടെ ദാരിദ്ര്യം, അവരുടെ വേദന, അവരുടെ മുറിവുകൾ ഉണ്ടായതും ഉണ്ടാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ലോകം മുഴുവൻ നടന്ന് തെണ്ടി ബുദ്ധിമാന്മാരും മണ്ടന്മാരുമായിട്ടുള്ള അറബികളെ പറ്റിച്ചുണ്ടാക്കിയ പണം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെ പല ലോകരാജ്യങ്ങളും ഈ പാലസ്തീനെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നന്ദികേട് മാത്രമാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട് ഈ പാലസ്തീനു വേണ്ടി. എന്നിട്ടും UNൽ കാശ്മീർ വിഷയം വന്നപ്പോൾ പാലസ്തീൻ അംബാസിഡർ, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇവർ നന്ദികേട് മാത്രം കാണിച്ചുകൊണ്ട് ലോക ജനതയെ പറ്റിച്ചാണ് ഇവർ ഇത്രനാൾ മുന്നോട്ട് പോയത്. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ ഉമ്മാക്കന്മാർ പറയുന്നല്ലോ ഞങ്ങൾ അവർ പോരാളികളാണ്, അവർ ഇത് തിരിച്ചടിക്കാൻ അവർക്ക് ധാർമ്മികതയുണ്ട്, അവർ പോരാടുകയാണെന്നൊക്കെ പറയുന്നല്ലോ. ഇവർ ആർക്കൊപ്പമാണ്? ഹമാസിനൊപ്പമാണോ പാലസ്തീനൊപ്പമാണോ? അത് ഇവർ ആദ്യം പറയട്ടെ. പാലസ്തീൻ എന്ന് പറയുന്ന അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട്, മെഹ്മൂദ് അബ്ബാസ് അതിന്റെ പ്രസിഡന്റ് ആണ്, അവിടെ സൈന്യമുണ്ട്. ഈ പാലസ്തീൻ സൈന്യം, പാലസ്തീൻ ഗവൺമെന്റും ഇസ്രായേലും തമ്മിലാണോ യുദ്ധം, അതോ ഒപ്പമാണ് പാലസ്തീൻ ജനതയ്ക്കും പാലസ്തീൻ ഗവൺമെന്റിനും ഒപ്പമാണോ, അതോ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയ്ക്ക് ഒപ്പമാണോ? അപ്പോൾ അവിടെ ഇവിടെ പ്രശ്നം യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ അവിടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന, അവിടെ ചില വിശേഷ കാര്യങ്ങളുമായിട്ട് വന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ, നിരപരാധികളെ വളരെ ക്രൂരതയോടുകൂടി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരു 85 വയസ്സുള്ള ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ട് പോകാൻ സാധിച്ചു. വളരെ ദയനീയമാണത്. അപ്പോൾ കുട്ടികളെയും പ്രായമായവരെയും സ്ത്രീ എന്ന ഒരു പരിഗണന പോലും നൽകാതെ അവരുടെ ശവശരീരത്തേക്ക് പോലും, ആ നഗ്നമായ മൃതശരീരത്തിൽ പോലും കാമാർത്തിയോടെ നോക്കുന്ന, തുപ്പുന്ന മദ്രസപ്പൊട്ടന്മാരായ വിദ്യാർത്ഥികളെ വരെ നമ്മൾ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇവരുടെ മനോഭാവം ലോകമെമ്പാടും ഒന്നു തന്നെയാണ്. 300നും 600നും അടുത്ത് മുസ്ലിം, അത് ഷൈനി ബാബുവിനെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ, 300നു മുകളിൽ ഇസ്ലാമിക മോസ്കുകൾ ഇസ്രായേലിലുണ്ട്. ഇമാമുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇസ്രായേൽ ഗവൺമെന്റ് ആണ്. ഞാൻ ഒരു കാര്യമുണ്ട് ശ്രീ കെമ്പിറ്റർ, ഷൈനിബ പ്രത്യേകിച്ച് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങ് സൂചിപ്പിച്ചു, ഒരു കെമ്പിറ്റർ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത്. ഈ സംഘർഷം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ ഈ ജെറുസലേമിലെ, ഇപ്പോൾ കെമ്പിറ്റർ സൂചിപ്പിച്ച ഈ മോസ്കുകളിൽ നിന്നൊക്കെ ഈ ഇസ്രായേലിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള വലിയ ആഹ്വാനങ്ങളൊക്കെ നടന്നിരുന്നു എന്നൊരു വാർത്ത വരുന്നു, അതിന്റെ ഒരു വാസ്തവം ചുരുങ്ങിയ വാക്കല്ലേ അതിന്റെ, പെട്ടെന്ന് തന്നെ കെമ്പിറ്ററിലേക്ക് പോവാം. അതെ, അത് ആദ്യ സമയത്ത് തന്നെ ജെറുസലേമിന്റെ ഉള്ളിൽ, അതായത് നമ്മൾ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ മോസ്കുകളിൽ കൂടി, അതായത് സാധാരണ നമ്മൾ അവിടുത്തെ ഉച്ചഭാഷണയിൽ കൂടെ ബാങ്കുകളിയാണ് സാധാരണ കേൾക്കുന്നത് അല്ലെ, അതിന് പകരം എല്ലാവരും കേൾക്കുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് യുദ്ധത്തിനുള്ള ആഹ്വാനം, അതായത് ഇവിടുത്തെ മോസ്കിന്റെ ഉള്ളിൽ ബാങ്ക് വിളി പോലെ ആഹ്വാനം നടത്തണമെങ്കിൽ അത് ഇതിനുള്ളിലുള്ള വളരെ വ്യക്തമാണ് ശ്രീ കെമ്പിറ്റർ, വളരെ വ്യക്തമാണ് കാര്യം. അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥ. തീർച്ചയായിട്ടും അതിന്റെ വീഡിയോകൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ, ഈ മോസ്കുകളിലൂടെ വിളിച്ചു പറയുന്നതിന്റെ ഓഡിയോ ഉൾപ്പെടെയുള്ള വീഡിയോകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ മോസ്കുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഗ്രാന്റുകളിലൂടെയാണ്. ഇവിടുത്തെ ഇമാമുമാർക്കും മറ്റുള്ളവർക്കും ശമ്പളം കൊടുക്കുന്ന ഇസ്രായേൽ ഗവൺമെന്റ് ആണ്. ഇസ്രായേലിലെ പാഠ്യപദ്ധതിയിലെ രണ്ടാമത്തെ ഭാഷ അറബിയാണ്.
ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ അവർക്കൊപ്പം യഹൂദന്മാർക്കൊപ്പം അവരെ ജീവിക്കാൻ അനുവദിച്ച് ഒരേ പൗരന്മാരായി കണ്ട രാജ്യത്തിനെതിരെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. അവരുടെ സഹായം ഇല്ലാതെ തന്നെ ഒരിക്കലും സാധിക്കില്ല. ഈ റോഡിലൂടെ കൊണ്ടുപോകുന്ന ആദരവ് കാണിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യുന്നവരിൽ ഇസ്രായേലിൽ ഉള്ളവർ തന്നെ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇവരെവിടെയായാലും ഇവരുടേതായ ഒരു സ്വഭാവമുണ്ട്. അത് കേരളത്തിലായാലും ഇസ്രായേലിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഇവർ ഇവരുടേതായ ആ സ്ഥായിയായ ആ സ്വഭാവത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ പ്രശ്നങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം തന്നെ നമുക്കറിയാം ഈ ലണ്ടനിലൊക്കെ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, നമുക്കറിയാം ഓൾറെഡി ഈ ശരീഅത്ത് നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന പല തെരുവുകളും ലണ്ടനിലുണ്ട്. ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് ശേഷം വലിയ ആഹ്ലാദ പ്രകടനങ്ങളുമായി നീങ്ങുന്ന ജനക്കൂട്ടത്തെയും ഈ പതാകകളൊക്കെ കയ്യിലേന്തി ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ജനക്കൂട്ടത്തെയൊക്കെ ലണ്ടനിലെ യൂറോപ്പിന്റെ പല ഭാഗത്തും ഈ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത പല രാജ്യങ്ങളിലെ പല തെരുവുകളിലും നമുക്ക് കാണുവാൻ സാധിച്ചു. ഒരു അപായ സൂചന തന്നെയല്ലേ കെവിൻ പീറ്റർ? നമ്മൾ എന്തിനാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്? കേരളത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യം കേരളത്തിൽ ഇവിടുത്തെ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മലയാള മനോരമ പോലുള്ള അവരുടെ ചാനലുകളുടെ താഴെ വന്ന ചില വാർത്തകളുടെ താഴെ ചിരിക്കുന്ന ഇമോജികൾ ഇട്ട പിശാശുക്കളെ നിങ്ങൾ നോക്ക്. യൂറോപ്പിലേക്ക് പിന്നെ പോകാം. കാരണം ഇന്നലെ വന്നൊരു വാർത്ത, ഒരു പ്രത്യേകം എടുത്തു നോക്കേണ്ട ഒരു വാർത്തയാണ്. ആ ജർമ്മൻ യുവതി, അപ്പൊ അവളുടെ നഗ്നയായ ശരീരത്തിൽ ടാറ്റു പതിപ്പിച്ചിരുന്ന ആ ഒരു അമ്മയ്ക്ക് മനസ്സിലായി തന്റെ മകളെയാണ് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ആ പിക്കപ്പ് വാനിന്റെ ബാക്കിൽ ഇട്ടിരിക്കുന്നത്, പ്രദർശിപ്പിക്കുന്നത്. തുപ്പുവാനുമായും ആ ലൈംഗികത ആസ്വദിക്കുവാനും അവരുടെ നഗ്നമേനി ആസ്വദിക്കുവാനുമായി ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വേദനയോടെ ആ അമ്മയുടെ നെഞ്ചു പൊട്ടിയെന്ന് പറയുന്ന വാർത്തകളുടെ താഴെ ആരാണ് ചിരിക്കുന്ന ആഹ്ലാദിക്കുന്ന കമന്റുകൾ ഇട്ടിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. യൂറോപ്പിലേക്ക് പോകണ്ടല്ലോ, കേരളത്തിൽ നമുക്ക് നോക്കാമല്ലോ. ഇപ്പം അന്നം തരുന്ന രാജ്യം എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് സൗദിയുടെയും UAE ഒക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എന്താ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരുന്ന ഇത് അന്നം തരുന്നതല്ലേ? ആ രാജ്യം അന്നം മാത്രമല്ലല്ലോ തന്നെ, ലക്ഷക്കണക്കിന് മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നില്ലേ? അപ്പൊ അവർക്ക് കൊടുക്കുന്നത് അന്നമല്ലേ? ആ അന്നം മാത്രമല്ലല്ലോ ആ രാജ്യം നമുക്ക് നൽകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്, നമ്മുടെ രാജ്യത്തിന് യുദ്ധമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ വിശ്വസിക്കാവുന്ന ഒരേ ഒരു രാജ്യം മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അന്നം മാത്രമല്ല, നമ്മൾക്ക് സുരക്ഷിതത്വം കൊടുത്തിരുന്നുണ്ട്. ആ രാജ്യത്തിലെ ഒരു ഒരു സ്ത്രീയുടെ മൃതശരീരത്തിന്റെ വാർത്തയ്ക്ക് താഴെ ചിരിക്കുന്ന ഇമോജികൾ കൊണ്ട് സന്തോഷിക്കുന്ന പിശാചുക്കൾ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് യൂറോപ്പിൽ ആഹ്ലാദിക്കുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇവർ എവിടെയായാലും ഒന്നു തന്നെയാണ്. പല ഭാഷകൾ, പല വേഷങ്ങൾ, പല രീതികൾ, പക്ഷെ ഇവരുടെ ഉള്ളിലുള്ളത്, ഇവർ ആ ഇസ്രായേലി പട്ടാളക്കാരന്റെ ശവശരീരത്തെ തട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ ഒരു പിക്കപ്പ് വാനിന്റെ പുറകിൽ വെച്ച് ഒരു കുട്ടിയുടെ തല അറുക്കുന്നത് കണ്ടു. അവിടെ തല അറുത്തിട്ട് അവൻ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ വിളിക്കുന്ന ഹമാസ് കീ ജയിക്കുന്നോ, അല്ലെ ഹമാസ് അക്ബർ എന്നല്ലോ, പാലസ്തീൻ അക്ബർ എന്നാണ് അല്ലല്ലോ. അള്ളാഹു അക്ബർ ബോലോ തക്ബീർ അള്ളാഹു അക്ബർ. അവിടെ ഹമാസിന് ജയ് വിളിക്കുന്നില്ല, പാലസ്തീന് ജയ് വിളിക്കുന്നില്ല, മെഹമ്മൂദ് അബ്ബാസിന് ജയ് വിളിക്കുന്നില്ല, ഖത്തറിലുള്ള ഹമാസിന്റെ നേതാവിന് ജയ് വിളിക്കുന്നില്ല. അവിടെ ആ കൊലപാതകം നടത്തിയിട്ട് ജയ് വിളിക്കുന്ന ആർക്കാണ്? ജയ് വിളിക്കുന്നത് അള്ളാഹുവിനാണ്. ഒരു രാജ്യം ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനൊത്തു വേണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കേണ്ടത്. ഈ മുസ്ലിം ലീഗിന്റെ പോലുള്ള നേതാക്കന്മാരെ പിടിച്ച് അകത്തിടുകയാണ് വേണ്ടത്. കാരണം എന്ന് പറഞ്ഞു, രാജ്യം ഔദ്യോഗികമായി മറ്റൊരു രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ചെയ്തുകൊണ്ട് മതത്തിന്റെ പേരിൽ അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യമല്ല പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലുമായിട്ട്. ആ പാലസ്തീൻ രാജ്യത്തിനുള്ളിൽ അവരുടെ പോലും കൺട്രോളിൽ നിൽക്കാത്ത ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഇസ്രായേലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയ്ക്കാണ് ഇവിടുത്തെ രാഷ്ട്രീയ കൊഞ്ഞാണന്മാർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവനൊക്കെ ആദ്യം പിടിച്ച് ജയിലിലടക്കുകയാണ് വേണ്ടത്. യെസ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ കെവിൻ പീറ്റർ, ശ്രീ ഡോക്ടർ ജോസ് കുട്ടി ജയ ഒഴികെയിൽ, നമുക്കറിയാം കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ സാമൂഹിക ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ ഈ പക്ഷപാതപരമായി സൃഷ്ടിച്ചെടുത്ത ഒരു പൊതുബോധം, ഇരവാദം, അതിൻ്റെയൊക്കെ കണ്ണാടിയിലൂടെയാണ് കേരളത്തിലെ പലരും ഈ പ്രീണന നയം അല്ലെങ്കിൽ അത്തരം തിമിരം ബാധിച്ച മാധ്യമങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച ചില രാഷ്ട്രീയക്കാരും സംഘടനകളും ഒക്കെ ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് ഒരു സംഘർഷം അവിടെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവരുടെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കണ്ടതാണ്. പലരും ഈ അവിടുത്തെ ഈ ഒരു അലക്സ ആ ഒരു മോസ്കിനെ പറ്റി വിലപിക്കുന്നു, ഈ പാലസ്തീൻ ജനതയെ അല്ലെങ്കിൽ ഗാസയിലെ ജനതയെ പറ്റി വിലപിക്കുന്നു. എന്നാൽ മറുസൈഡിൽ നമുക്കറിയാം ഈ ഹാഗിയ സോഫിയ ദേവാലയം അത് മോസ്കാക്കി മാറ്റിയപ്പോൾ ഇവരുടെ ആരുടെയും വിലാപം നാം കണ്ടില്ല. ഇപ്പോൾ പോലും നാം ഈ സംസാരിക്കുന്ന ഈ ഒരു മൂമെന്റിൽ പോലും
നമുക്കറിയാം ഈ അർമേനിയൻ ജനത, ക്രൈസ്തവ വംശജരായിട്ടുള്ള അർമേനിയൻ ജനത ഈ അസർബൈജാൻ പിടിച്ചടക്കിയ നഗാരനോ കരാബാക്ക് ആ ഒരു പ്രദേശത്ത് നിന്നും പലായനം നടത്തുകയാണ്. അതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. അപ്പോൾ ഏകദേശം 120,000 ക്രൈസ്തവർ ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ പലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഒന്ന് വിലപിക്കാനോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ആരെയും നാം കാണുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പോടുകൂടിയുള്ള ഗൂഢ അജണ്ടയോടുകൂടിയുള്ള നിലപാടല്ലേ ഈ ഒരു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ വിഷയത്തിൽ പലരും കേരളത്തിൽ സ്വീകരിക്കുന്നത്? ഡോക്ടർ ജോസ് കുട്ടി ജയ ഒഴികെ കേരളത്തിൽ സ്വീകരിക്കുന്നത് 100% ഒരു മതാധിഷ്ഠിത സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെ മതാധിഷ്ഠിത രാഷ്ട്രത്തിന്റെ വേണ്ടി നിലപാടെടുക്കുന്ന ആളുകളാണ് കേരളത്തിൽ ഈ നിലപാടിൽ മുന്നോട്ട് വരുന്നത്. ഇപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആദ്യത്തെ സംഭവമല്ല. എപ്പോഴൊക്കെ ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചപ്പോൾ അപ്പോഴെല്ലാം ഹമാസിന് പിന്തുണ കൊടുക്കുന്ന സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു മതത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞ് നമുക്ക് കഴുകാമെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തിൽ മതേതരത്വത്തിന് മൂല്യമുള്ള അതുപോലെ വസ്തുതകൾക്ക് മൂല്യം കൊടുക്കേണ്ട മാധ്യമങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ഒരു വിചിത്രതയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഇവരുടെയൊക്കെ നിലപാട് എന്ന് പറയുന്നത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏതെങ്കിലും തരത്തിലൊക്കെ പ്രീണനത്തിലൂടെ അവരവരുടെ നിലപാടോ അല്ലെ അവരവരുടെ സ്ഥാനമോ ഉറപ്പിക്കുക, വ്യൂവർഷിപ്പ് കൂട്ടുക എന്നൊക്കെ ഉള്ളതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ലോക സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരുന്ന ഒരു അന്തർദേശീയ സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയും UAE ഇസ്രായേലും കൂടി ചേർന്ന് അവരെ ഒന്നിച്ച് നീങ്ങാൻ തീരുമാനിക്കുകയും സമാധാനത്തിൻ്റെതായ ഒരു പാതയിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ നിലകൊണ്ടിരുന്നത് ഇറാനാണ്. ആ ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹമാസ് ഇപ്രകാരം ഒരു നടപടിയിലേക്ക് കടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ ഹമാസിന്റെ പിന്നിലുള്ളത് അതിതീവ്ര മത രാഷ്ട്ര നിലപാടുള്ള ആളുകളാണ്. ആ മതരാഷ്ട്ര സമീപനത്തെ സഹായിക്കുന്നവരാണ് ഈ സാഹചര്യത്തെ മുഴുവൻ പിന്തുണയ്ക്കുന്നത്. കേരളം നേരിടുന്ന പ്രതിസന്ധി അല്ലെ കേരളം മുന്നിൽ കാണുന്ന അപകടവും അത് തന്നെയാണ്. മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ ഹമാസിന്റെ ആക്രമണത്തെ അനുകൂലിക്കുമ്പോൾ ഇവിടെ അത് കേരളത്തിലാണെങ്കിൽ കേരളവും നാളെ ഉറ്റുനോക്കുന്ന നാളെ കേരളവും ഭീതിയോടെ കാണേണ്ടത് ഇവിടെയും ഒരു മതരാഷ്ട്ര സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പ്രത്യക്ഷമായോ പരോക്ഷമായോ അവിടെയാണ് നമ്മൾ ഇതിനെ ഏറ്റവും ഭീകരമായിട്ട് കാണേണ്ടത്. ഇവിടെ ജനാധിപത്യ മതേതര ബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ രാജ്യത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കാനായിട്ടാണ് നമ്മുടെ ആളുകൾക്ക് കഴിയേണ്ടത്. അതിനു പകരം അതിന് ഇന്ത്യ രാജ്യത്തിന് അകത്തായിരിക്കുകയും ഇന്ത്യ രാജ്യത്തിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നവർക്കൊപ്പം നിൽക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ അവർ അടിസ്ഥാനപരമായ രാജ്യദ്രോഹികൾ തന്നെയാണ്. അത് മീഡിയ ആണെങ്കിലും അത് പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് വ്യക്തികളാണെങ്കിലും അവരെ രാജ്യദ്രോഹികളുടെ കൂട്ടത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്തരം ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. അവിടെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം യാതൊരു തർക്കവുമില്ല. കാരണം വോട്ട് വാങ്ങി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് ഭരണം നിലനിർത്താനും ഭരണം പിടിച്ചെടുക്കാനും ആവശ്യമായ കുതന്ത്രങ്ങൾ അല്ലെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ എടുക്കുന്നതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇത്. അതിനെ സഹായിക്കുകയാണ് ഈ മീഡിയ ചെയ്യുന്നത്. ഇനി ഈ മീഡിയയിൽ തന്നെ നമ്മൾ നോക്കണം, ഏതാനും മീഡിയകൾ വളരെ വളരെ തെളിഞ്ഞ് ഇസ്ലാമിക തീവ്രവാദ പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ വക്താക്കളായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അതിന്റെ പേരിവിടെ കൃത്യമെടുത്ത് പറയുന്നില്ലെന്ന് മാത്രം, കൃത്യമായും ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുകയും അത്തരം തീവ്രവാദത്തിന്റെ സന്ദേശങ്ങൾ കൊടുക്കുകയും എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ നിന്നൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്കൊപ്പം നിൽക്കുന്നവരാണ് അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ തിരിച്ചറിയണം. കേരളം വളരെ അപകടകരമായ ഭീതിതമായ ഒരു മത രാഷ്ട്ര വാദത്തിലേക്കും അതിന്റെ തീവ്രമായ നിലപാടുകളിലേക്കുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധ പ്രതികരണങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭരണ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഒരു അന്തർദേശീയമായ ഒരു സാഹചര്യത്തിൽ പോലും രാജ്യത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത് കാശ്മീരിലെ തീവ്രവാദിയാണെങ്കിലും അത് ഹമാസ് തീവ്രവാദിയാണെങ്കിലും അത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദിയാണെങ്കിലും അതിന് കേരളത്തിനകത്തുള്ള തീവ്രവാദിയാണെങ്കിലും ഒക്കെ ഒരേ നിലപാടുകാരാണ്, അവർ രാജ്യദ്രോഹികളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഒപ്പം ജോസൂട്ടി ചോദിക്കൽ, നേരത്തെ കെവിൻ പീറ്റർ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തരം വാർത്തകൾക്ക് താഴെ ഈ പൊട്ടിച്ചിരിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ ഇട്ട് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടർ, അത് കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ നമ്മൾ യു കെയിലേക്കോ അങ്ങ് യൂറോപ്പിലേക്കോ ഒന്നും പോകണ്ട, നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, നമ്മുടെ ചുറ്റിലും ഉണ്ട്. അപ്പോൾ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു കൂട്ടം ഈ മത തീവ്രവാദം തലക്കി പിടിച്ച ചില ഭീകരരുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞെട്ടിപ്പിക്കേണ്ടതല്ലേ ജോസൂട്ടി ചോഴി? തീർച്ചയായും തീർച്ചയായും. അത് കാരണം എന്താണെന്നറിയോ, ഈ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യത്വമില്ല എന്നുള്ളത്. ഈ മനുഷ്യത്വം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞുമ്പോൾ വിഷമം വിചാരിക്കരുത്, അവർക്ക് എന്തിനേയും മനുഷ്യത്വമെന്നോ മാനവികത എന്നോ അല്ലെങ്കിൽ സാംസ്കാരികമായ കാര്യങ്ങളോ ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിരിക്കുന്നത് ആ കൊലപാതകം നടത്തിയിട്ട് അവർ വിളിച്ചു പറഞ്ഞ ആ ഒരു മുദ്രാവാക്യമാണ്. അത് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് അതിന് നമ്മൾ കാണേണ്ടത്. അവർക്ക് മനുഷ്യത്വം എന്നൊരു സംഭവം ഇല്ല. ലോകത്തിലെമ്പാടുമുള്ള ഈ കടന്നുകയറ്റങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള കടന്നുകയറ്റങ്ങളിലൊക്കെ എന്നും നമ്മൾ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിന് തന്നെ ചില നിയമങ്ങളുണ്ട്. ശത്രുവിനെ കൊന്നാൽ പോലും അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു ശത്രുവിനോട് കാണിക്കേണ്ട ഒരു കേവലമായ നീതിയും അവരോട് കാണിക്കേണ്ട ഒരു ബഹുമാനവും ആദരവും ഒക്കെ അന്തർദേശീയ നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ലോകത്ത് എവിടെ യുദ്ധങ്ങൾ നടക്കുമ്പോഴും യഥാർത്ഥത്തിൽ അത് ഉണ്ടാകാറുള്ളതാണ്. പക്ഷെ കേരളത്തിൽ ഇവിടെ നടന്ന സംഭവത്തിൽ അതില്ലാതെ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പോരാളികളല്ല. പോരാളികളോ ഇവര് പട്ടാളക്കാരോ ഇവര് ഒരു രാജ്യത്തിന്റെ നിയമത്തിന് അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരോ ആണെങ്കിൽ അവർ അത്തരത്തിൽ ചെയ്യുള്ളൂ. അതിനു പകരം ഇവർ വരും വെറും കൊള്ളക്കാരും തീവ്രവാദികളും അത്തരത്തിലുള്ള ആൾക്കാരാണ്. അവരിൽ നിന്ന് യാതൊരു മര്യാദയോ നീതിയോ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ശക്തമായി ഇവരെ നിയന്ത്രിക്കുന്നതിനും ഇവരെ അമർച്ച ചെയ്യുന്നതിനും ആവശ്യമായ നടപടികളാണ് അന്തർദേശീയ സമൂഹം സ്വീകരിക്കേണ്ടത്. കേരളത്തിലുള്ള ആളുകളും സ്വീകരിക്കേണ്ട ആ സമീപനം തന്നെയാണ്. കാരണം യുദ്ധമല്ല ഇത്. നമ്മൾ ഇവിടെ എത്രയോ പോരാട്ടങ്ങൾ, സ്വാതന്ത്ര്യ സമരങ്ങൾ ലോകത്ത് എവിടെയെല്ലാം നടന്നിരിക്കുന്നു, അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണാനിട്ട് പറ്റില്ല. ഇത് കടന്നുകയറ്റവും അധിനിവേശവും പിടിച്ചുപറിക്കലും ഇപ്പൊ കെവിൻ പീറ്ററോട് സൂചിപ്പിച്ചവരെ ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് മുഴുവൻ കൂടുതൽ ധനസഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കുത്സിത ശ്രമങ്ങളുടെ ഭാഗവുമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാനിട്ട് കഴിയൂ. വളരെ വ്യക്തമാണ്. ശ്രീമതി ഷനി ബാബു, ഈ ഒരു സംഘർഷം ആരംഭിച്ചതിന് ശേഷം, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇസ്രായേലിലെ പ്രതിപക്ഷത്തെ കണ്ട് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷം പഠിക്കണം എന്നൊരു കാര്യം. നമ്മൾ ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടം വരെ ഈ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡിൽ നിന്നും പിന്നോക്കം പോകുന്ന, അതിനെതിരെ നേർവിപരീതമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല മാധ്യമങ്ങളുടെയും നിലപാട് ചർച്ച ചെയ്തു. ഇസ്രായേലെ ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കറണ്ട് പൊളിറ്റിക്സ്, ഈ ഭരണപരമായിട്ട് ചില പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. ഈ ഒരു സംഘർഷത്തിന് മുമ്പ് സ്ഥിരതയില്ലാത്ത ഒരു ഗവൺമെന്റ് സംവിധാനം, പരസ്പരം പോരടിക്കുന്ന പാർട്ടികൾ. പക്ഷേ ഈ ഒരു സംഘർഷം ആരംഭിച്ചതിന് ശേഷം, ഈ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം, ഈ ഹമാസ് തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം അവിടുത്തെ ഒരു ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു മനോഭാവം എങ്ങനെയാണ്? ഇപ്പോൾ ഇന്ത്യയിലെ പോലെ പരസ്പരം പോരടിക്കുന്ന ഒരു മനോഭാവമാണോ, അതോ ഈ ഒരു രാജ്യം ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പരസ്പരം കൈകോർത്ത് മുന്നേറുന്ന ഒരു മനോഭാവമാണോ ശ്രീമതി ഷനി? തീർച്ചയായിട്ടും കഴിഞ്ഞ ശനിയാഴ്ച വരെ, അതായത് ഈ ആക്രമണം നടക്കുന്ന ശനിയാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ശനിയാഴ്ച വരെ, ഓരോ ശനിയാഴ്ചയും ഷബാത്തിന്റെ ആ ടൈം കഴിയുമ്പോൾ എല്ലാ റോഡുകളിൽ കൂടെയും പ്രൊട്ടസ്റ്റ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ പ്രതിപക്ഷത്തോട് അനുകൂലിക്കുന്ന ആൾക്കാര് ഇസ്രായേലിന്റെ കൊടികളും പിടിച്ച് അവര് ഈ ഒരു ഫൈറ്റാണ് നമ്മൾ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ശനിയാഴ്ച, ഈ ഒരു ആക്രമണത്തിന് ശേഷം ഒരു വീതിയിലും അങ്ങനെ ഒരു ഒരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഒരു റാലിയോ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളാണെങ്കിലും ഇരിക്കുമ്പോൾ എല്ലാ ഓരോ സ്ഥലത്തും നടക്കുന്ന അപകടങ്ങളുടെ ദൃശ്യങ്ങൾ കാണിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് നേരിട്ട് അനുഭവിച്ച ആൾക്കാരെ സ്ക്രീനിൽ കൊണ്ടുവന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതുമല്ലാതെ ഒരു രാഷ്ട്രീയ ചർച്ച കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിവിടെ TVയിൽ കാണാനേ ഇല്ല. പിന്നെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വൈകുന്നേരം 8 മണിക്കുള്ള ന്യൂസും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ എംപ്ലോയർ ഒരു ഒരു വൗണ്ടഡ് സൈനികനാണ്.
സൈന്യത്തിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ആർമിയിൽ ഇരിക്കുമ്പോ വൂണ്ടഡ് ആയ ഒരു ഒരാളാണ്. അപ്പം എല്ലാ ദിവസത്തെയും ന്യൂസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആളാണ് എന്റെ എംപ്ലോയർ. അപ്പൊ ഈ വൈകുന്നേരത്തെ 8 മണിയുടെ ന്യൂസ് സമയം കിട്ടുമ്പോഴൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എല്ലാ ദിവസത്തെയും ചാനൽ ചർച്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളും വാഗ്വാദങ്ങളും, ചില ദിവസത്തെ ചാനൽ ചർച്ചയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഒന്നും മനസ്സിലാവത്തില്ല നമുക്ക്. കാരണം ഒരേ സമയം തന്നെ പലരും കൂടി സംസാരിക്കുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, നമ്മൾ ഇരുന്ന് നമുക്കും ഒന്നും മനസ്സിലായില്ല, പറഞ്ഞവർക്കും ഒന്നും മനസ്സിലായില്ലാത്ത അവസ്ഥയിലാണ് പല ചർച്ചകളും അവസാനിക്കുന്നത്. എന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോ നമ്മൾ ഇവിടെ ടി വി തുറന്നാല് ഈ ഒരു സംഘർഷത്തെ കുറിച്ചുള്ള ചർച്ചകളും അതിനെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെയുള്ള ചർച്ചകളും ഒക്കെയാണ് നമ്മൾ ടി വിയിൽ കാണുന്നത്. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തലുകളോ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വിളിക്കുന്ന ഓരോ മീറ്റിംഗിലും ഓരോ ക്യാബിനറ്റിലും ഒക്കെ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒക്കെ നമ്മൾ ടി വിയിൽ കാണുന്നു. ബിഹൈൻഡ് ദി സ്ക്രീൻ എന്താണെന്നോ എന്താണെന്നോ ഏതാണെന്നോ നമുക്ക് ആർക്കും അറിയില്ല. ഒരുപക്ഷെ അവിടെ വാഗ്വാദങ്ങൾ ഉണ്ടായിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊന്നും പുറത്തേക്ക് കാണിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു വൈരാഗ്യം കാണിക്കുകയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിൽ പോലും അവരുടെ മനോഭാവത്തിലൊക്കെ പെട്ടെന്നാണ് വ്യത്യാസം വന്നത്. ഇതുവരെയും നിലവിലുള്ള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും അവർക്ക് ഗവൺമെന്റിനെ കുറിച്ചോ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ കുറിച്ചോ ഇപ്പൊ സംസാരിക്കാനേ സമയമില്ല. അവർ അവർ പറയുന്നുണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവിടുത്തെ ഗവൺമെന്റ് തിരക്കായി പോയപ്പോ ആ ഒരു തിരക്കും ആ ഒരു ശ്രദ്ധയില്ലായ്മയും ശത്രുക്കൾക്ക് ഉപകാരമായി എന്ന് ഇവിടുത്തെ ആൾക്കാർ ഓക്കെ, കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് തന്നെ ഞാൻ അടുത്തൊരു ചോദ്യമായിട്ട് അങ്ങയോട് ചോദിക്കാനിരുന്നു. അങ്ങേക്ക് പറയാൻ പരിമിതിയുണ്ട്, അങ്ങേക്ക് പറയാൻ കഴിയുമെങ്കിൽ എന്റെ ഒരു ചോദ്യം ഇതാണ്. ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ വളരെയധികം വാഴ്ത്തിപ്പാടുന്ന മൊസാദ് വളരെ ശക്തമായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ സേനയാണ്. മറ്റു രാജ്യങ്ങൾക്ക് പോലും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്ന വളരെ സുശക്തമായിട്ടുള്ള ഒരു സംവിധാനമുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസി. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ മൊസാദിന് ചരിത്രത്തിൽ ആദ്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇത്തരത്തിലൊരു ഒരു വീഴ്ച സംഭവിച്ചത്? ഈ പറയുന്ന രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമാണോ അതിന് പിന്നിൽ, ശ്രീമതി ഷൈൻ? അതാണ് ഇവിടുത്തെ ഇസ്രായേലികൾ പോലും പറയുന്നത്. അതായത് ശ്രദ്ധയില്ലായ്മ, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയപ്പോൾ ശത്രുക്കൾ ആ സമയം ഉപയോഗിച്ചു എന്നല്ലാതെ ഇവിടുത്തെ ആളുകൾക്ക് പോലും അതിനൊരു ഉത്തരമില്ല. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മാത്രമല്ല ഇവിടെ ഇതിനുള്ളിൽ പോലും ഇവിടുത്തെ ഇസ്രായേൽ സിറ്റിസൻസിന് പോലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അത് അവശേഷിക്കുന്നു. ആർക്കും അറിയില്ല എന്താണ്, എവിടെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ആർക്കും അറിയില്ല. എല്ലാവരും അതിശയത്തോടു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. ഇന്നിപ്പോ ഇന്ന് രാവിലെ അമേരിക്കയിൽ നിന്നൊക്കെ എനിക്ക് ഇവിടെ വിസിറ്റിന് വന്നിട്ട് പോയ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരും പാസ്റ്റർമാരും ഒക്കെ എന്നെ വിളിക്കുകയുണ്ടായി. അവരൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇതാണ്, ഇവിടുത്തെ മൊസാദിന് ഇത് എന്ത് പറ്റി, ഇസ്രായേലിന് എന്ത് പറ്റി? അപ്പൊ നമ്മള് എന്താ പറയാ, അതേ ചോദ്യം തിരിച്ച് അങ്ങോട്ടും ചോദിക്കേണ്ട, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം എന്ന് മാത്രമേ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റട്ടുള്ളൂ. ഒപ്പം തന്നെ ശ്രീമതി ഷാനി, നമുക്കറിയാം ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഇപ്പം ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ ഗാസ ഭാഗത്തു നിന്ന് ഈ അറബ് വംശജരാണ്. പക്ഷേ ഇസ്രായേലിനുള്ളിൽ തന്നെ ഇസ്രായേൽ എല്ലാ സഹായവും എല്ലാ ഷെൽട്ടറും എല്ലാം പ്രൊവൈഡ് ചെയ്ത് അറബ് വംശജർ ഇസ്രായേലിനുള്ളിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഈ ഒരു സംഘർഷം ആരംഭിച്ചതിന് ശേഷം അവരുടെ ഒരു മനോഭാവം എന്നാണ്, ഇസ്രായേലികളുടെ ഒരു മനോഭാവം വളരെ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർത്ത് തന്നെ ഈ ഒരു സംഘർഷത്തെ നേരിടുന്നു. പക്ഷേ ഈ ഒരു അറബ് വംശജരുടെ ഇസ്രായേലിനുള്ളിൽ താമസിക്കുന്ന ഇസ്രായേൽ കാലങ്ങളായി ഭക്ഷണവും താമസവും ജോലിയും എല്ലാം കൊടുത്ത് ഇസ്രായേലിനുള്ളിൽ തന്നെ വളരാൻ അനുവദിക്കുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഈ അറബ് വംശജരുടെ ഈ ഒരു ഘട്ടത്തിലെ ഈ ഒരു പോയിന്റിലെ ഒരു നിലപാട് എന്താണ് ശ്രീമതി ഷൈൻ? ഇതുവരെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും സംഘർഷങ്ങളിലും ഒരു ഇതിനുള്ളിലുള്ള അറബികൾ അതിനോട് ഡയറക്റ്റ് ഇടപെടുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായതായിട്ടോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലാതെ ഈ അറബ് വംശജര് ഒരുമിച്ച് അത് അവരോരോ വില്ലേജ് വില്ലേജ് ആയിട്ടാണ് പല സ്ഥലങ്ങളിലും താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന്, ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥലത്തോട് ചേർന്ന് 2-3 അറബിക് വില്ലേജുകളുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ജോലിക്കാരില് ഏകദേശം 230 ജോലിക്കാരുള്ള ഒരു സ്ഥാപനമാണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫ് ഹോപ്സ് എന്ന് പറയുന്നത്. പ്രതീക്ഷയുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ മെന്റലി റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരും വോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ഇസ്രായേൽ ഗവൺമെന്റ് സംരക്ഷിക്കുന്ന ഒരു വില്ലേജിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ ഫോറിനേഴ്സ്, ഫോറിൻ വർക്കേഴ്സ് ആയിട്ടുള്ളത്. ബാക്കി ഒരു 200-220 ജോലിക്കാരില്
ഒരു 80% ആൾക്കാരും അറബ് വംശജരാണ് ഇതിനുള്ളിൽ ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ മാനേജർമാരും ഏറ്റവും മുകളിൽ ഇരിക്കുന്ന സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് മാനേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ യഹൂദരായിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ കെയർ ഗിവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരും അല്ലാതെയുള്ള ജോലി ക്ലീനേഴ്സ് ആയിക്കോട്ടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ എല്ലാവരും തന്നെ അറബ് വംശജരാണ്. ഇന്നുവരെയും ഇവിടെ ഒരു അറബികളും ജൂതന്മാരും തമ്മിൽ ഇതിന്റെ ഉള്ളില് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടായിട്ട് നമ്മൾ ഇതുവരെ കാണുന്നില്ല. അതൊരു വളരെ ചുരുക്കമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യം. ജെറുസലേം ഭാഗത്തുള്ള ഇസ്രായേൽ സിറ്റിസൺഷിപ്പുള്ള ജൂതന്മാർ, അത് ഒരുപക്ഷെ ഈ ഓപ്പൺ ആയിട്ടുള്ള ആഹ്വാനം ഒക്കെ ഇത് പുതിയതാണ്, ഇതുവരെ നമ്മൾ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇസ്രായേലിന്റെ ഉള്ള മോസ്കുകളിൽ കൂടെ പോലും യുദ്ധാഹ്വാനം നടക്കുന്നതൊക്കെ നമുക്ക് ആദ്യത്തെ കാഴ്ചയാണ്, ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ ഒരുപക്ഷെ ഇത്രയും സങ്കീർണമായ ഒരു സിറ്റുവേഷൻ, പിന്നെ അത് തന്നെയല്ല കുറെ ആൾക്കാർ ഇതിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്, ഒരുപക്ഷെ അത് അവരൊരു ബലമായിട്ടും കാണുന്നുണ്ടാവാം, അതുകൂടെ ആയിരിക്കാം, അറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെയുള്ള ഈ സ്ഥലത്തൊക്കെ ഇപ്പോഴും അവരെല്ലാവരും തന്നെ ഈ ഒരു കാര്യങ്ങളോട് അപലപിക്കുന്ന മുസ്ലിങ്ങളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. പക്ഷേ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ, അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനോട് ഇൻവോൾവ് ആകുന്നു, അവരിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ മലയാളികൾക്കിടയിൽ നിന്ന് തന്നെ ഷെയർ ചെയ്ത് കിട്ടുന്ന അനുഭവങ്ങളാണ്. കാരണം അവരൊക്കെ ഓരോരുത്തരും ജോലി ചെയ്യുന്നത് അറബ് ഫാമിലികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളിവിടുത്തെ നമ്മളെ ശുശ്രൂഷ ചെയ്യുന്ന വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് എല്ലാവരും യഹൂദന്മാരല്ല, അറബികളായിട്ടുള്ള അറബ് വംശജരെയും നമ്മളിവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൊ അറബ് ഫാമിലികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്കിവിടെ അത്രയും സംരക്ഷണവും സുരക്ഷിതത്വവും കിട്ടുന്നത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, അത് നമ്മൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവൻ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ എടുത്താലും എല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെ? എല്ലാവർക്കും അവരവരുടേതായ ബ്ലഡും അവരവരുടേതായ ഒരു സ്വഭാവവും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളില് നല്ല ആൾക്കാരും ഉണ്ട്, നന്നായിട്ട് ഇടപെടുന്നവരുണ്ട്, മോശമായിട്ട് ഇടപെടുന്നവരുണ്ട്. അത് ഈ രണ്ടു കൂട്ടത്തിലും ഉണ്ട്, യഹൂദന്മാരുടെ ഇടയിലും ഉണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്. എന്റെ ഒരു അനുഭവം. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈവൻ പലസ്തീനിൽ നിന്ന് പോലും ഇസ്രായേലിലേക്ക് രാവിലെ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്ന അറബികളുണ്ട്, അറബി വംശജരുണ്ട്. അവരവിടെ താമസിച്ചുകൊണ്ട് ഈ ഓക്യുപൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെയാണ് അവർ സ്ഥിരമായിട്ട് താമസിക്കുന്നത്. പക്ഷെ അവർക്ക് ബസ് മാർഗം ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്, ഇഷ്ടംപോലെ ആൾക്കാർ. അവരുടെയൊക്കെ അന്നമാണ് ഈ ഹമാസ് മുട്ടിച്ചിരിക്കുന്നത്. ഇപ്പോ ഈ ബോർഡറുകൾ എല്ലാം അടച്ചതോടുകൂടി, അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബ്ലോക്ക് ചെയ്തതോടുകൂടി, അവരുടെ ആ എന്താ പറയാ, നമ്മൾ ഈ നാട്ടിലെ കൂലിപ്പണിക്കാരെന്ന് പറയുന്നത് പോലെ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അന്നന്നത്തെ അന്നം കഴിഞ്ഞു പോകുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതിപ്പോ ഈ ജൂതന്മാർക്കിടയിലും ഉണ്ട്, സാമ്പത്തിക ജീവിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ്. നമ്മളിപ്പോ ഹമാസ് അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു ഹമാസ് അല്ലെങ്കിൽ ഈ ഒരു സംഘടനയുടെ അതിപ്രസരം കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും കഷ്ടപ്പെടുന്നത് എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കിടയിൽ പോലും കുഞ്ഞു കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പം അവരുടെ കയ്യിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ കളിത്തോക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇവർ ഒറിജിനൽ തോക്ക് വെച്ച് കൊടുത്ത് അത് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നു, മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു ട്രെയിനിങ് കിട്ടി വരുന്ന ആൾക്കാരാണ് പിന്നീട് ഇങ്ങനെയുള്ള ഒരു ഒരു പ്രവൃത്തിയിലേക്കും ഇതുപോലെയുള്ള ആക്രമണങ്ങളിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുന്നു, നമ്മൾ ഇവിടെ കാണുമ്പോൾ ഇസ്രായേലികളെ ഉപദ്രവിക്കുന്നത് ഹമാസിന്റെ തീവ്രവാദികളാണ്, അല്ലാതെ അവിടുത്തെ പട്ടാളമല്ല. ഇവിടുന്ന് അങ്ങോട്ട് പ്രതിരോധിക്കുന്നത് ഇസ്രായേലിന്റെ പട്ടാളമാണ്, അല്ലാതെ നമ്മളിപ്പോ വിവരങ്ങൾ ശേഖരിക്കുന്നതും അതിൽ നിന്ന് അതുവഴി പ്രവർത്തിക്കാനായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഒക്കെ മൊസാദ് എന്ന ആ ഒരു ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലും മൊസാദിന്റെ പ്രവർത്തകരല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരല്ല ഇവരോട് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിന്റെ അംഗീകൃതരായിട്ടുള്ള പട്ടാളക്കാരാണ്. ഓരോ യഹൂദ പൗരനും 18 വയസ്സ് കംപ്ലീറ്റ് ആകും. ഒപ്പം നമ്മൾ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം സിബിൻ ഷാനി, പ്രത്യേകിച്ച് ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇവർ ഈ പോരാട്ടം നടത്തുന്നത് തീവ്രവാദികളാണ്. പക്ഷേ ഈ പോരാട്ടം നടത്തുമ്പോൾ പോലും ഇവർ ഈ ഒരു മനുഷ്യ ഷീൽഡുകളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീജനങ്ങളെയും കുട്ടികളെയും അല്ലേ? അപ്പോൾ ഈ പോരാട്ട ഈ തീവ്രവാദികൾക്കെതിരെ ഈ ഇസ്രായേലി പട്ടാളക്കാർ ആക്രമണം നടത്തുമ്പോൾ സാധാരണക്കാരെ ഇവർ കരുവാക്കുന്നു. അത്തരത്തിലും ഈ സാധാരണക്കാർ വളരെ അതിഗുരുതരമായി ഈ ഹമാസിന്റെ സൈഡിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അത്തരത്തിൽ അഫക്ട് ചെയ്യപ്പെടുന്നില്ലേ ശ്രീമതി ഷൈ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ കൂടി ആണെങ്കിലും ഈ എന്താ പറയാ, എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നു പറയുന്നത് പോലെ ഒരുപാട് കമന്റ്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോ ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നതിന്റെ ചിത്രങ്ങൾ കാണുന്നു, വിഷ്വല് കാണുന്നു, നമ്മൾ അതിൽ വിഷമിക്കുന്നു എന്ന് കാണുമ്പോൾ അവരൊക്കെ ചോദിക്കുന്നത്, അവരൊക്കെ പറയുന്നത്, അപ്പോ ഇത്രയും നാളും പാലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തന്നെയല്ലേ ഇസ്രായേൽക്കാർ ഉപദ്രവിക്കുന്നത്, കൊല്ലുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടില് ചുമ്മാതെ ഓടി കയറി ചെന്ന് അവിടെ ആരെയും ഇസ്രായേൽക്കാർ കൊല്ലുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് അല്ലേ. എപ്പോഴും ഇസ്രായേൽ അങ്ങോട്ട് പ്രതിരോധത്തിന് പോകുമ്പോൾ മാത്രമാണ് അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നത്. അവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർ മുന്നറിയിപ്പ് കൊടുക്കും. മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ജനവാസമുള്ള കേന്ദ്രങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഇവരെ ഏറ്റവും കൂടുതൽ പ്രതിരോധം നടത്തുന്നത്. എന്തെങ്കിലും ഒക്കെ കെട്ടിടങ്ങളോ കാര്യങ്ങളോ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും തീവ്രവാദികളുടെ നേതാക്കന്മാരുടെ കേന്ദ്രങ്ങളോ ആസ്ഥാനങ്ങളോ ഒക്കെ തന്നെയാണ്. അവിടെ ഒന്നും മനുഷ്യവാസം ആ സമയത്ത് കാണത്തില്ല, കാരണം ഓൾറെഡി ഇത് ഇവിടുന്ന് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ആളുകളെ മാക്സിമം കൊല്ലാതെയാണ് ഇവിടുത്തെ ഇവിടുന്നുള്ള ആക്ഷൻസ് പോകുന്നത്. പിന്നെ ഈ പോലെ എല്ലാ ആക്രമണങ്ങൾക്കും അതിന്റേതായ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് ആൾക്കാർ തിരിച്ചു നിൽക്കുമ്പോൾ അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നു. അല്ലാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒന്നും അറിയാത്ത പാവങ്ങളെ വഴിയിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ അല്ലേ വെടിവെച്ച് കൊല്ലുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ കുറച്ചു മുമ്പ് സാറ് പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിനോടുള്ള അനാദരവ് കാണിച്ച കാര്യം പറഞ്ഞു, ടാറ്റു കണ്ടിട്ട് കണ്ടെത്തി. ആ കുട്ടി ജർമ്മൻ സിറ്റിസൺഷിപ്പിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി അവർ ഒരു സംഗീത പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, ആ കുട്ടി വിളിച്ചു. അപ്പോ എന്താ പറയാ, ആരായാലും കുഴപ്പമില്ല, ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചു പേരെ അവർക്ക് കൊല്ലണം, കുറച്ച് ആൾക്കാരെ കൊന്നു എന്നുള്ള ഒരു 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 എന്താ പറയാ ക്രെഡിറ്റ് അവർക്ക് വേണം. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനെയൊക്കെ അതിജീവനം എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിന്റെ സുവിശേഷം യഹൂദന്മാരുടെ ചരിത്രവും അവരുടെ പാസ്റ്റും അവരുടെ ഇപ്പോഴത്തെ ജീവിതവും തന്നെയാണ്. ശ്രീ കെവിൻ പീറ്റർ, ഈ സംഘർഷത്തിന്റെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ആ വീഡിയോകളിൽ കോമൺ ആയിട്ട്, പല വീഡിയോകളിലും കോമൺ ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒന്ന്, അതിക്രൂരമായ പൈശാചികമായിട്ടുള്ള ചെയ്തികൾ. രണ്ട്, ഈ അള്ളാഹു അക്ബർ വിളികൾ. ഈ അള്ളാഹു അക്ബർ വിളിച്ച് ഈ മനുഷ്യരെ കൊന്നെടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരും അതിനെ അപലപിക്കുന്നതായോ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സിനാരിയോ നോക്കുമ്പോൾ ഇവിടുത്തെ ലീഗോ അല്ലെങ്കിൽ സമസ്തയോ അല്ലെങ്കിൽ അത്തരം സംഘടനകളൊന്നും അപലപിക്കുന്നതായോ തിരുത്തുന്നതായോ അവരെ തള്ളിപ്പറയുന്നതായോ നാം കാണുന്നില്ല. എന്നാൽ മറുസൈഡിൽ നമുക്കറിയാം, ഒരു ഒരു ഒറ്റൊരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു ടർബൈനിട്ട് ഒരു നാടകം, ഒരു തലപ്പാവ് ധരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു കർച്ചീഫ് തലയിലിട്ട് ഒരു നാടകം അവതരിപ്പിച്ചതിന്റെ പേരിൽ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള കോലാഹലം ഇവിടെ ഉണ്ടായി. ഒരു അഭിനയിക്കുമ്പോൾ അവിടെ മതവികാരം വ്രണപ്പെടുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അത്ര ക്രൂര ചെയ്തികൾ നടപ്പിലാക്കുമ്പോൾ, ഇത്തരം വിളികളുടെ അകമ്പടിയോടെ ഇത്തരം ക്രൂര ചെയ്തികൾ നടപ്പിലാക്കുമ്പോൾ മതവികാരം വ്രണപ്പെട്ടതായോ അല്ലെങ്കിൽ അത് അത്തരം ചെയ്തികളെ തള്ളിപ്പറയുന്നതായോ ഒന്നും നാം കാണുന്നില്ല. ഒരു തരത്തിൽ ഒരു ഹീനമായ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഇതിനെ ഇരട്ടത്താപ്പ് എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. ഇത് ഒരു അവരുടെ ഒരു ഇസ്ലാമിക തക്കിയാണ്. അവർ ഭൂരിപക്ഷമാകുന്നത് വരെ ഇരവാദം മുഴക്കും, ഭൂരിപക്ഷമായി കഴിയുമ്പോൾ അവർ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കും. ഇത് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ തവണ നബി ദിനത്തിന്റെ അന്ന് പാകിസ്ഥാനിൽ പൊട്ടിത്തെറിച്ചു, നിരപരാധികളായ എത്രയോ പേർ മരിച്ചു. അവിടെ ജൂതന്മാരോ സംഘികളോ ഉണ്ടായിട്ടല്ലോ. ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന അതിനെ അപലപിച്ചു. ഇതേ സമയം തന്നെ ഏതെങ്കിലും ഒരു ലോക്കൽ സിനിമാ നടി പോലും എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ലോക്കൽ മുസ്ലിം സ്ത്രീക്ക് പോലും എന്തെങ്കിലും ഒരു അവാർഡോ എന്തെങ്കിലും കിട്ടിയാൽ പൊക്കിപ്പിടിക്കുന്ന ഇവർ, ഇറാനിലെ ഒരു സ്ത്രീക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാമൂദി ചാനലോ അല്ലെങ്കിൽ ലോക്കൽ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകളോ അവരെ അഭിനന്ദിച്ചു കണ്ടു? ഇല്ല. ഇവരുടെ മതനിയമം എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അത് കശ്മീരിൽ പണ്ഡിറ്റുകൾക്കെതിരെ നടന്നതായാലും, ഇന്നലെ ഇസ്രായേലിൽ നടന്നതായാലും, ഇനി നാളെ ഇവിടെ നടക്കാൻ പോകുന്നതായാലും എല്ലാം ഇത് തന്നെയാണ്. ഇതിൽ ആരെങ്കിലും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ അമാസ് കാട്ടിയത് അവിവേകമാണെന്ന് പറഞ്ഞോ? എല്ലാവരും അവരെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്? ആരെങ്കിലും പറഞ്ഞോ
സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ഇതിലേക്ക് നിങ്ങൾ നിങ്ങളായിട്ടാണ് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു കേരളത്തിലെയോ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു അറബി രാഷ്ട്രമോ ഒരു ഇസ്ലാമിക പണ്ഡിതനോ പറഞ്ഞു പറയില്ല. കാരണം അവർക്ക് പറയാൻ കഴിയില്ല. അവരുടെ മതപ്രമാണ പ്രകാരം ഇവർ ഹമാസ് ചെയ്തത് വളരെ ശരി തന്നെയാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. കാര്യം ഭൂരിപക്ഷം വരുന്ന ആളുകൾ മൗനമായിട്ട് നിൽക്കുകയാണ്. അവരിതിനെ നല്ലതൊന്നും പറയുന്നില്ല, ചീത്തതൊന്നും പറയുന്നില്ല. ഇതിലൊരു തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ ഇതിനെ പ്രത്യക്ഷത്തിൽ ഇവരുടെ ചെയ്തികളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അഭിനന്ദിക്കുകയുമാണ് ചെയ്യുന്നത്. നാളെ ഇവിടെയുള്ള ഇന്ന് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നവർ നാളെ ഇതേ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്ന ഭൂരിപക്ഷം അവരുടെ ചെയ്തികളെ മൗനമായി തന്നെ അനുവദിച്ചു കൊടുക്കും. പിന്നെ നേരത്തെ മൊസാദിന്റെ കാര്യം പറഞ്ഞു. മൊസാദ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ചിന്തിക്കുന്നത് പോലെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം വളർന്നതുപോലെ ഇസ്രായേലും വളർന്നു, മൊസാദും വളർന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചതി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾക്കറിയാം മുൻപ് ലോകരാജ്യങ്ങൾ കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ ഡോളർ കൊണ്ട് ഇവരുണ്ടാക്കിയത് എന്താണെന്ന ഒരു പ്രധാനപ്പെട്ട സാധനം ഒരു ഹോസ്പിറ്റലോ ഒരു സ്കൂളോ ഒരു വേറെ ഏതെങ്കിലും ഒരു പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന സാധനങ്ങളോ ആയിരുന്നില്ല. അവിടെ 25 ടണലുകളാണ് പാലസ്തീന്റെയും ഗാസയുടെയും പ്രദേശത്തു നിന്ന് ഇസ്രായേലിലെ ഷോപ്പിംഗ് മാളുകളുടെയും ഹോസ്പിറ്റലുകളിലെയും അടിയിലേക്ക് തുരന്നുണ്ടാക്കിയത്. അങ്ങനെ പല ടണലുകളും ഇസ്രായേൽ സൈന്യം മുൻപ് നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തുടക്ക സ്ഥലത്ത് വെച്ച് തന്നെ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി അത് അടച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലൊരു തുരങ്കം ഇന്ന് പള്ളികളിലൂടെ അനൗൺസ്മെന്റുകൾ നൽകി അവിടെ ബാങ്ക് വിളിച്ച് ആളുകളെ അലർട്ടാക്കി ഈ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചവരുടെ പള്ളികളുടെ അടിയിലേക്ക് ടണലുകൾ ഉണ്ടായിരുന്നു എന്ന് നാളെ തെളിയാം. ഇവിടെ ഒരു ചതി നടന്നിരിക്കാം. ആർക്കും ഒരു നേരിട്ടുള്ള ഒരു ഫൈറ്റിൽ ഇസ്രായേലത്തെ രാജ്യത്തെ ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതുപോലെതല്ല ഗറില്ലാ യുദ്ധം എന്ന് പറയുന്നത്, അതുപോലെതല്ല ഈ ചതിയുടെ മാർഗം ഉപയോഗിക്കുന്ന ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. നാളെ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയുടെ ഇതിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മത നേതാക്കളുടെ വീടുകളുടെ അടിയിലേക്കോ ഗാസയിൽ നിന്നും പാലസ്തീന്റെ മറ്റു പ്രദേശങ്ങളിൽ ടണലുകൾ ഉണ്ടായിരുന്നതും ആ ടണലുകളിലൂടെ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ അവിടെ എത്തി എന്നുള്ളതും ചിലപ്പോൾ തെളിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഹമാസിനെ തെറ്റുപറ്റി ഹമാസ് പൊളിഞ്ഞു അയണ്ടവും പൊളിഞ്ഞു എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ചിട്ടുള്ള ഒരു കാര്യവുമില്ല. ഇസ്രായേൽ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. അത് ആവശ്യമാണ്. ചരിത്രം അറിയാം. 6 യുദ്ധം ചെയ്തു. ഈജിപ്തിന്റെ പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവസാനം എന്താണ് സംഭവിച്ചത്? കാര്യം അവിടെ അവിടുത്തെ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, ഷൈനി ബാബു പറഞ്ഞല്ലോ, അവിടുത്തെ പ്രതിപക്ഷം അവിടുത്തെ ഓരോ ജനങ്ങൾ രാജ്യത്തിനൊപ്പമാണ്. ഇന്ന് പല വീഡിയോകളിലും കണ്ടു സൈന്യത്തിലേക്ക് വേണ്ടി തന്റെ മക്കളെ അവരുടെ യഹൂദന്റെ മതഗ്രന്ഥം തലയിൽ വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വിടുന്നു. അവരുടെ യുവാക്കൾ പോവുകയാണ് സൈന്യത്തിലേക്ക് ചേരാനായിട്ട്. കാര്യം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി അവരുടെ മറ്റു പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു തെളിവും വേണ്ട. ഇവിടെയാണല്ലോ ഇത് പെഷവാറ് അല്ലെങ്കിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴത്തെ തെളിവ് ചോദിച്ചത്, പ്രതിപക്ഷം ഉൾപ്പെടെ തെളിവ് ചോദിച്ചത്. അവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല. അവർ ഒറ്റക്കെട്ടാണ് അവരുടെ രാജ്യത്തിനെതിരെ, ആ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിനെതിരായി നിൽക്കുന്നതിനെതിരെ അവർ ഒറ്റക്കെട്ടാണ്. അവർ അത് നേടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ആ നമ്മുടെ സുഹൃത്ത് രാജ്യത്തിനൊപ്പം നമ്മുടെ വൈകാരികമായും വിശ്വാസപരമായും നമ്മൾക്ക് ഏറെ പ്രധാനപ്പെട്ട രാജ്യം, നമ്മുടെ ഒത്തിരി സഹോദരി സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യം, ആ രാജ്യത്തിന് നമ്മുടെ ഗവൺമെന്റ് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പിന്തുണയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും. യെസ് വളരെ വ്യക്തമാണ്. ഏറ്റവും അവസാനമായി നമ്മുടെ ചർച്ചയുടെ ഒരു സമയം അവസാനിക്കുകയാണ്. ഡോക്ടർ ജോസ് കുട്ടിജി ഒഴികയിൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ മാറുന്ന ഒരു സാഹചര്യത്തിൽ മത തീവ്രവാദത്തിന്റെ എലമെന്റ്സ് വേരുകൾ കേരള സമൂഹത്തിൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇസ്രായേലിലുണ്ടായ ഒരു സംഭവം കേരളത്തിലെ ഒരു ക്രൈസ്തവർക്ക് ഏത് തരത്തിലുള്ള ഒരു പാഠമാണ് നൽകുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു ജാഗ്രതയായിരിക്കണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പുലർത്തേണ്ടത്? ഡോക്ടർ ജോസ് കുട്ടിജി ഒഴികയിൽ വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ ക്രൈസ്തവ സമൂഹം ചില മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് മീഡിയകളിൽ നിന്ന്, ഗവൺമെന്റുകളിൽ നിന്ന് ഒരു അനുകൂല നിലപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. സ്വന്തമായ നിലനിൽപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ കഴിയണം. അതിന്റെ ഏറ്റവും നല്ല പാഠമാണ് ഇസ്രായേൽ ഇപ്പൊ തന്നിരിക്കുന്നത്. കാരണം സുരക്ഷിതരാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവുകയും ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജാഗ്രത കുറയ്ക്കുകയും ചെയ്താൽ അത് തന്നെയാണ് നമ്മുടെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ, കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയണം. ക്രൈസ്തവർ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹം ഇത് തിരിച്ചറിയണം. കാരണം ഇപ്പോൾ
നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിരിക്കുന്നു, നഗ്നമായ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു, യാതൊരുവിധ ഒളിപ്പുമില്ലാതെ നിരപരാധികളായ ആളുകളെ കൊന്നെടുക്കുന്നു. ഇതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ഇത് തീവ്രവാദ യുദ്ധമാണ്. എന്നിട്ട് പോലും അതിനെ അപലപിക്കാൻ, ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപലപിച്ചിട്ട് പോലും അതിനെ അപലപിക്കാൻ കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളും കേരള ഗവൺമെന്റും തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റും ഈ മുഖ്യധാരാ മാധ്യമങ്ങളും പക്ഷം പിടിക്കുന്നവരാണ്. അവർ മനുഷ്യത്വത്തിന്റെ പക്ഷമല്ല പിടിക്കുന്നത്, അവർ മത തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ ആ തരത്തിലുള്ള പ്രതിരോമ ശക്തികളുടെയും പക്ഷം സ്വന്തം താല്പര്യത്തിന് വേണ്ടി പിടിക്കുന്നവരാണ്. ആ തിരിച്ചറിവാണ് കേരളത്തിലെ പൊതു സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. അതാണ് എനിക്ക് വളരെ പെട്ടെന്ന് കേംബീറ്റർ, വളരെ പെട്ടെന്ന് കേംബീറ്റർ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമ്മൾക്ക് അറിയാം, അവർക്ക് അധികാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികളുടെ ആസനം വേണമെങ്കിൽ നാക്കാൻ തയ്യാറായി നടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കത്തോലിക്ക സഭാ നേതൃത്വം, ഇവിടുത്തെ നമ്മളുടെ സഹോദരങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്നലെ ഒരു പള്ളിയും തയ്യാറായിട്ടില്ല. അത് ചെയ്യേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാപ്പ അവിടെ യുദ്ധം അവസാനിപ്പിക്കണം, ബുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നതിന് മുമ്പായി ഇസ്രായേലിൽ കൊല്ലപ്പെട്ട നിരപരാധികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് വേണമായിരുന്നു പാപ്പ ഇത് പറയാൻ. അപ്പൊ ഇതുകൂടെ ഞാൻ പറയുന്നു. താങ്ക് യു. വളരെ സജീവമായിട്ടുള്ള ഒരു ചർച്ച. ഏറ്റവും അവസാനം, ഇസ്രായേൽ എന്ന രാജ്യത്തിന്, ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യത്തിന്, ക്രൈസ്തവർക്ക് വളരെയധികം ആത്മീയമായി അടുപ്പമുള്ള രാജ്യത്തിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ ഹമാസ് ഭീകരരെ, ഭീരുക്കളായിട്ടുള്ള ഹമാസ് തീവ്രവാദികളെ അടിച്ചമർത്തുവാൻ ഇസ്രായേൽ സേനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീമതി ഷൈനി, ഒപ്പം ശ്രീ കെവിൻ പീറ്റർ, ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികെ, മൂന്ന് പേർക്കും നന്ദി.